എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. അതായത് പഴയ പോലെയുള്ള റിസ്ക് ആരും എടുക്കേണ്ട, അവരുടെ ഏതെങ്കിലും ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകുന്നത് മാസം ഒരു ശമ്പളം കിട്ടി ജീവിച്ചാൽ മതി എന്ന് ജീവിക്കുന്ന ഒരു കാറ്റഗറി ജനറേഷൻ മാറിയതിന് ശേഷം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം, സ്വന്തമായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയും. അതുകൊണ്ട് തന്നെ പലരും പല രീതിക്കുള്ള ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ചെയ്യേണ്ട, അതിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതൊന്നും അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ഫിനാൻഷ്യലി ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു ലോൺ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് ഡോക്യുമെൻസുകളുണ്ട്. അല്ലാണ്ട് ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ലാസ്റ്റ് മിനിറ്റിൽ ഓടാതെ നിങ്ങളൊരു ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോക്കൽ ബോഡി ലൈസൻസ് എടുക്കുക. എന്ത് സ്ഥാപനമാണോ ചെയ്യാൻ പോകണം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രജിസ്ട്രേഷൻസും നിങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ പൊല്യൂഷൻ വേണ്ട ഉണ്ടാവും, ഇല്ലെങ്കിൽ ROC കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടി വരും, ട്രേഡ് മാർക്ക് എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ വേറെ ട്രേഡിംഗ് ലൈസൻസുകൾ എടുക്കേണ്ടി വരും, GST എടുക്കേണ്ടി വരും. അങ്ങനെ പല ലൈസൻസുകളും നിങ്ങൾക്കതിൻ്റെ ഓരോ ബിസിനസ്സിനും ഓരോ സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവും. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ രജിസ്ട്രേഷൻസൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിർബന്ധമായിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്തുകൊണ്ട് ചാർട്ടർ അക്കൗണ്ടന്മാർ എല്ലാവരും ചാർട്ടർ അക്കൗണ്ട് സമയം, പക്ഷേ ആരും കറണ്ട് അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞു നിർബന്ധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പലരും നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ അവരടുത്ത് ചോദിച്ചാൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടാവില്ല. കറണ്ട് അക്കൗണ്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ. സേവിങ്സ് അക്കൗണ്ടിൽ ഒരു മാസത്തിൽ ഇത്ര ട്രാൻസാക്ഷൻ കൂടെ ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്, അതാരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇഷ്ടം പോലെ ട്രാൻസാക്ഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പല രീതിക്കുള്ള ചാർജസ്, ഹിഡൻ ചാർജസ് ഹൈഡ് ചെയ്തു. കറണ്ട് അക്കൗണ്ടിന് നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് എത്ര എമൗണ്ട് വേണം എങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കറണ്ട് അക്കൗണ്ടിലുണ്ട്. എന്ത് 5000 രൂപ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പല സേവിങ്സ് ബാങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, സേവിങ്സ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പല ബാങ്കിലും 1000 തൊട്ടിട്ട് 10000 വരെ വാങ്ങുന്ന ബാങ്കുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ICICIയിലൊക്കെ സേവിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ 5000 10000 ഒക്കെ വേണം. CSBയിൽ 2500 ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബാങ്കിലും ഓരോ റേറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിർബന്ധമായിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് വേണം, പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് കാണിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊരു ഗുണം വെച്ച് പറഞ്ഞാൽ, ഏത് ബാങ്കിലാണോ നിങ്ങൾ കറണ്ട് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യ ബാങ്ക് പോലുള്ള ബാങ്കുകളിലേക്കാണ് നിങ്ങൾ കറണ്ട് അക്കൗണ്ട് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓടിയൊക്കെ കിട്ടും. നിങ്ങൾ എത്രത്തോളം ട്രാൻസാക്ഷൻ അതായത് 20% ഓടിയൊക്കെ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് അത്രയും ലൈവ് ആണ്, അത്രയും ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയും ക്യാഷ് ഡെപ്പോസിറ്റ് വിഡ്രോ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ഒരു നമ്മൾ കൊളാറ്ററൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോണ് പ്രീ അപ്രൂവ്ഡ് ലോണായിട്ട് നിങ്ങൾക്ക് തരുമെന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം, എല്ലാവർക്കും ടാക്സ് ഞാൻ ഇല്ലല്ലോ, ടാക്സ് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തൊരു IT ഫയൽ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് 100000 രൂപയാണ് ഒരു വർഷം വരുമാനം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ 100000 രൂപയ്ക്ക് നിങ്ങൾക്ക് IT കാണിക്കാം. 500000 രൂപ വരെ IT കാണിക്കണം, നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. CA-ക്കാരന് അവരുടെ എക്സ്പെൻസ് 2000 3000 വാങ്ങുന്നവരൊക്കെ ഉണ്ട്, ആ ഒരു എക്സ്പെൻസ് മാത്രം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും. ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം വെച്ച് പറഞ്ഞാൽ, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം എന്ത് വരുമാനം ഉണ്ട് എന്നറിയാം ഒറ്റ പ്രൂഫ് മാത്രമേ ഉള്ളൂ, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു പ്രൂഫ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പഞ്ചായത്ത് ലൈസൻസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് റൺ ചെയ്യുന്നു വരുന്നത്, നിങ്ങളുടെ വിൻറ്റേജ് അറിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ലൈസൻസ് അപ്ലൈ ചെയ്യുന്നത്. പഞ്ചായത്ത് ലൈസൻസ് മുമ്പ് മിസ്സായ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗ ആധാരം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, MSME രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ പല രജിസ്ട്രേഷൻസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ ബേസ് കൂടും, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആവും. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു മാനേജറിൻ്റെ അടുത്തും പോയിട്ട് കാല് പിടിക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ ലോണ് ചോദിക്കുന്നു, അവർ ചെക്ക് ലിസ്റ്റ് തരുന്ന എല്ലാ സാധനങ്ങളും പക്കയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസവും നിങ്ങൾക്ക് ലോണ് പാസ്സാക്കുകയും ചോദിക്കുന്നു, ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് മനസ്സിലാവും. നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് വരുന്ന എല്ലാ രജിസ്ട്രേഷൻസും ചെയ്യുക, കറണ്ട് അക്കൗണ്ട് എടുക്കുക, GST വേണമെന്നുണ്ടെങ്കിൽ GST ഫയൽ ചെയ്യുക, IT നിർബന്ധമായിട്ട് ഫയൽ ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചിലർക്ക് ഓഫീസ് ആവശ്യമില്ലാത്ത ബിസിനസ്സുകളായിരിക്കും,
സർവീസ് സെക്ടറുകളായിരിക്കും, പലവരും എ സി മെക്കാനിക്കുകൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ബിസിനസ്സാണ് അവരുടെ. പക്ഷേ എന്നാൽ അവർക്ക് ഫിസിക്കൽ ഓഫീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ സർവീസ് സെക്ടറിൽ പോവുകയാണെങ്കിൽ ചെറിയൊരു റൂം, ഒരു പത്തൊക്കെ അഞ്ച് ഒരു ഇല്ലെങ്കിൽ വേണ്ട ഒരു 80-100 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള ഒരു റൂം നിങ്ങളെടുത്ത് അത് വാടക നിങ്ങൾ നോക്കണം. ചെറിയ രീതിക്ക് വാടക കിട്ടുന്ന പോലെ എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് എടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബേസ് ആവുള്ളൂ മാത്രം. അതിലാണ് നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കേണ്ടത് എന്ന് കൊണ്ട് കാര്യമില്ല, പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ ഒരു ലോൺ തന്നെ ആവശ്യം വരും. അങ്ങനെ ലോണ് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാം. ലോൺ ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, നമുക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രൂഫുകൾ അവിടെ നമ്മൾ ചോദിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് മാത്രം മനസ്സിലാക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാർട്ടർ അക്കൗണ്ടന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എന്തൊക്കെ പേപ്പേഴ്സ് കീപ്പ് ചെയ്യണം, എന്തൊക്കെ ബുക്ക്സാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്, സ്റ്റോക്ക് രജിസ്റ്റർ ഉൾപ്പെടെ ഡേ ബുക്ക് ഉൾപ്പെടെയുള്ള എന്തൊക്കെ ബുക്കുകൾ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതും കറണ്ട് അക്കൗണ്ട് എടുക്കുന്നതിൻ്റെ ആവശ്യകതകളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്ന എൻ്റെ വീഡിയോ. നന്ദി, നമസ്കാരം.